ബച്ചോ നമസ്കാർ. നമ്മൾ ബീർ ബഹുട്ടി എന്നുള്ള പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലാണ് എത്തിയിരിക്കുന്നത്. പ്രഭാത് എഴുതിയ ബീർ ബഹുട്ടി എന്ന പാഠത്തിൻ്റെ അവസാന ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എടുത്ത ഭാഗം ഓർമ്മയുണ്ടാവുമല്ലോ. സാഹിലും ബേലയും പഞ്ചും കക്ഷാക്കെ ചാത്തർ, അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾ, ദോനവും സച്ചെ മിത്ര ഹേ ഉറ്റ ചങ്ങാതിമാരാണ്. ഏക്ക് ഹി ക്ലാസ് മേ ഏക്ക് ഹി സ്ഥാൻ പർ ബൈത്തേ ഹേ സാത് സാത് സ്കൂൾ ജാത്തേ ഹേ സാത് സാത് കെഹ്ലേ ജാത്തേ ഹേ സാത് സാത് ഭോജൻ കാത്തേ ഹേ സാത് സാത് ദുഃഖാൻ ചാത്തേ ജാത്തേ ഹേ അവർ ഗർ വാപ്പസ് ലൗട്ടനേ തക് സാത്ത് ഹി സാത്ത്. അതായത് എല്ലാം അവർ ഒരുമിച്ചാണ് സ്കൂളിൽ വരുന്നതും പോകുന്നതും കടയിൽ പോകുന്നതും കളിക്കുന്നതും എല്ലാം. അവിടെ അങ്ങനെ അവരുടെ ദിവസങ്ങൾ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഡ്രിൽ പീരീഡ് കഴിഞ്ഞാണ് അവരുടെ മാച്ച് പീരീഡ്. സുരേന്ദർജി മാഷിൻ്റെ ക്ലാസ്, കുട്ടികൾക്ക് അദ്ദേഹത്തെ വല്ലാത്ത ഭയമായിരുന്നു. അതുകൊണ്ട് കുട്ടികളെല്ലാം തന്നെ ഡ്രിൽ പീരീഡ് അവസാനിക്കുന്നതിനും അല്പം മുമ്പേ തന്നെ ക്ലാസ്സിൽ ഹാജരാകുമായിരുന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ നോട്ട് ബുക്കൊക്കെ പരിശോധിക്കുക, തെറ്റുണ്ടെങ്കിൽ അതിന് ശിക്ഷ നൽകുക അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ബേലയും അദ്ദേഹം തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നു, അവളുടെ നോട്ട് ബുക്ക് പരിശോധിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് പിടിച്ച് തള്ളാൻ ഭാവിക്കുകയാണ്. പക്ഷേ അവൾ അതിന് തക്കതായ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവളെ വെറുതെ വിടുന്നു. എങ്കിലും അവൾക്ക് വല്ലാത്ത ലജ്ജയുണ്ടായി. കാരണം ഇതെല്ലാം തൻ്റെ ആത്മമിത്രമായ സാഹിലിൻ്റെ മുൻപിൽ വെച്ചായിരുന്നു. സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ വഹ് എക്ക് സബ്സെ അച്ചി ലട്കിയെ, ഒരു വെരി ഗുഡ് ഗേളാണ്, ഏറ്റവും നല്ലൊരു പെൺകുട്ടിയാണ് സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ ബേല. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു. അവളോട് അവളുടെ സീറ്റിൽ പോയിരിക്കാൻ പറയുന്ന സമയത്ത് അവൾ വളരെ ലജ്ജയോടുകൂടിയാണ് അവിടേക്ക് പോകുന്നത്. പോയിരിക്കേണ്ടത് തൻ്റെ ആത്മമിത്രമായ സാഹിലിൻ്റെ അടുക്കൽ തന്നെയാണ്. അപ്പോൾ അവൾ അടുക്കൽ പോയിരിക്കുന്നു. ഈ സമയത്ത് ചുഗുക്കർ ബൈത്തിഹ സെർ ചുഗുക്കർ ബൈട്ടന, എന്താ സെർ ചുഗുക്കർ ബൈട്ടന, ആ തലകുനിച്ചിരിക്കുകയാണ്. ക്യൂം, എന്തുകൊണ്ടാണ്? പക്ഷേ ബഡി ലജ്ജ ആത്തി, അവൾക്ക് വല്ലാത്ത നാണക്കേട് ഉണ്ട്. അത് കാരണം അവൾ ഉസേ സാഹിൽക്കോ ദേക്കിനെ തക്ക് നഹീം ഹോപ്പായ വഹ്, അവൾക്ക് സാഹിലിനെ ഒന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല. അവിടെ ആ സംഭവം ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മുടെ ഈ പാഠഭാഗമായിട്ട് വെച്ച് നോക്കുമ്പോൾ. ഇത്രയും ഭാഗത്ത് നിന്ന് നമുക്ക് പല ക്വസ്റ്റ്യൻസാണ് വരാൻ ഉള്ളത്. ഒന്ന്, ഈ സംഭവം, അതായത് കണക്കുമാഷുമായിട്ടുണ്ടായ ഈ സംഭവം, അത് ബേലയും സുരേന്ദർജി മാഷുമായിട്ട് ഉണ്ടായ ഈ സംഭവം, അവൾ തൻ്റെ കൂട്ടുകാരിക്ക് അപ്പനേക്ക് മിത്രക്കും ഏക്ക് പത്രക്ക് രൂമയും ലിഖി ഒരു കത്തായിട്ട് എഴുതുന്നു എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കത്ത് തയ്യാറാക്കേണ്ടി വരും. അതുപോലെ ഇത് തൻ്റെ വീട്ടിൽ ചെന്ന് പറയുന്നതായിട്ട് ഒരു വാർത്താലാവ് വരാം, അല്ലെ സാഹിലുമായിട്ട് സംസാരിക്കുന്ന വാർത്താലാവ് വരാം. പിന്നെ ഇതല്ല, അവൾ അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഇത് ഡയറിയിൽ കുറിച്ച് വെച്ചാൽ അതെങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്ന് വരാം. പിന്നീട് ദീപാവലിയുടെ അവധിയായി. ദീപാവലി അവധി കഴിഞ്ഞിട്ട് ബേല സ്കൂളിൽ വരുമ്പോൾ അവളുടെ തലയിൽ ഒരു കെട്ടുണ്ട്, വെള്ള ബാൻഡേജ് കെട്ടിയിരിക്കുന്നു. അപ്പോഴേ കുട്ടികളെല്ലാം അവളെ കളിയാക്കിയാണ്, വെള്ളക്കെട്ടുകാരി, കൊള്ളക്കാരുടെ രാജ്ഞി എന്നൊക്കെ കളിയാക്കുന്നു. പക്ഷേ സാഹിൽ മാത്രം കളിയാക്കുന്നില്ല. സാഹിൽ വളരെ വ്യസനത്തോടെ ദുഃഖത്തോടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്ത് പറ്റി ബേല. അപ്പോഴേ ബേല പറയുകയാണ് ആ വീട്ടിൻ്റെ ടെറസിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണതാണ്. അപ്പോഴവൾ പിന്നീട് ഒരാഗ്രഹം സാഹിലിനോട് പ്രകടിപ്പിക്കുന്നു. ഒരുപാട് നാളായി നമ്മൾ ഗാന്ധി ചൗക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, ആ സ്കൂളിനടുത്തുള്ള ആ ഗ്രൗണ്ടാണ്. അവിടെ എന്തുണ്ട്? ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ട്. അന്നേരം അവിടെ
ഇവർ കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഡ്രിൽ പീരീഡ് അവിടെയാണ് ഈ കുട്ടികൾ ഈ സ്കൂളിലെ കുട്ടികളെല്ലാം കളിക്കുന്നത്. അപ്പോൾ അവൾ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്, അതായത് ഇന്ന് ഡ്രിൽ പീരീഡ് നമുക്ക് അവിടെ കളിക്കണം. അത് ഏത് കളി കളിക്കണമെന്നാണ് പറഞ്ഞത്, ഓർമ്മയുണ്ടോ? ആ ശരിയാണ്, ലെങ്കടി ഖേൽ. എന്താണ് ലെങ്കടി ഖേൽ? ഒറ്റക്കാലിലുള്ള ഓട്ടമെന്നോ കുന്തിത്തൊടിയിലെന്നോ ഒക്കെ പറയാം. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്നൊരു കളിയാണ്. അപ്പോഴത് കളിക്കണമെന്ന് പറയാം. അപ്പോൾ സമയത്ത് സാഹിൽ എന്താ പറയുന്നത്? സാഹിൽ പറയുന്നു, വേണ്ട, ഇനി നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ. അവൾ പറയുന്നു, സാരമില്ല. അങ്ങനെ കുട്ടികളെല്ലാവരും ഗ്രൗണ്ടിൽ പോകുന്നു, കളിക്കുന്നു. അങ്ങനെ ഒരു ദിവസം സാഹിൽ തൻ്റെ വീട്ടിലെ ആ മരക്കൊമ്പിൽ ഊഞ്ഞാലാടുകയാണ്. മുകളിൽ പിടിച്ചുകൊണ്ട് ഊഞ്ഞാലാടുന്നു. ഈ സമയത്ത് ഒരു സ്റ്റൂൾ വെച്ചാണ് ഇയാൾ കയറിയത്. കയറി സമയത്ത് ഒരു പൊളിഞ്ഞ സ്റ്റൂളായതുകൊണ്ട് അതിൻ്റെ ഒരു ആണി സാഹിലിൻ്റെ കാൽവണ്ണയിൽ കൊള്ളുന്നു. അങ്ങനെ സാഹിൽ ആശുപത്രിയിൽ പോവുകയാണ് മരുന്ന് ഒപ്പിക്കാനായിട്ട്. അപ്പോഴവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് സാഹിൽ നോക്കുമ്പോൾ താൻ നിൽക്കുന്നതിന് രണ്ട് പേർക്ക് മുമ്പിലായിട്ട് അത് ആ വേലയിൽ നിൽക്കുന്നു. അവളും അവളുടെ തലയിൽ മരുന്ന് ഒപ്പിക്കാൻ വന്നതാണ്. അങ്ങനെ ആ സംഭവം കഴിഞ്ഞുള്ള ഭാഗമാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഇനി ആ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ശ്രദ്ധിച്ചോളൂ. രവിവാർ കാ ദിൻ താ സാഹിൽ അപ്നേ ഗർ മേ നീം കേ പേഡ് കീ ഡാലി പകഡ്കർ ജൂം രഹാ താ വഹേ കേ സ്റ്റൂൾ പർ ചടക്കർ ഝൂൽതാ താ അചാനക് ടൂട്ടേ സ്റ്റൂൾ കീ ഏക കീൽ സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗൈ ഏക് ഇഞ്ച് ഗഹര ഗട്ട ഹോ ഗയാ. അവിടെ ഭാഗം നമ്മളെടുത്തതാണ്. ഉസേ സർക്കാരി അസ്പത്താൽ മേം പട്ടി ബന്ധുവാനിക്കലിലേക്കയാ ഉസിനെ ദേക്കാക്കി ദോ ലോക്കോങ്കോ ചോടുക്കർ ആകെ ആ ബേലക്കടി ഹെ സർ മേം പട്ടി ബന്ധുവാനി ആയി ഹെ സ്കൂൾ ആദ്യ ആത്തേ ജാത്തേ ഹി അവർ കക്ഷാമേ കൈ ദിനോം തക്ക് ദോ ഐസെ ബച്ചെ ദിക്കായി ദേത്തേ രഹേ ജിസ്മേ ഏക്ക് ഏക്ക് സേ ജിസ്മേ സെ ഏക്ക് കെ സർ പർ പട്ടി ബാന്തി ഹൊത്തി അവർ ഏക്ക് കെ പിണ്ടലി മേ സഫേദ് പട്ടി വാലെ ഏ ദോനോ കഹീം പർപ്പി സത്ത് ഹി ദിക്കായി ദേത്തി. ഇവിടം വരെയാണ് നമ്മളെടുത്തത്. ഇനി അടുത്ത ഭാഗം നോക്കാം. അന്തിം ഭാഗ് ദേഖി പാഞ്ച്വീ കഷ്ടക്ക റിസൾട്ട് ആകെയാ ദോനോ ചടിമേ ആകെ വ സ്കൂൾ ഏ സ്കൂൾ പാഞ്ച്വീ തക്ക് ഹീത. മനസ്സിലാക്കുക, പാഞ്ച്വീ കക്ഷക്ക റിസൾട്ട് ആകെയ അഞ്ചാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ദോനോ ചടി കക്ഷ ആകെ ദോനോ എന്താ ദോനോ? ആ രണ്ടുപേരും ചടി കക്ഷ. എന്താണ് ചടി കക്ഷ? ആറാം ക്ലാസ്. രണ്ടുപേരും ആറാം ക്ലാസ്സിലായി. അഞ്ചിന് ജയിച്ചു, ആറിലായി. ഏ സ്കൂൾ പാഞ്ച്വീ തക്ക് ഹീത. ഇവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. ഇപ്പോൾ ഇവർ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂള് പാഞ്ച്വീ തക്ക് ഹീത. പാഞ്ച്വീ തക്ക് അഞ്ചാം ക്ലാസ് വരെ, തക്ക് വരെ. ഹീ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഹീ മാത്രം തന്നെ എന്നൊക്കെ അർത്ഥം. പാഞ്ച്വീ കക്ഷ തക്ക് ഹീ എന്ന് പറഞ്ഞാലോ അഞ്ചാം ക്ലാസ് വരെ മാത്രം. ധാ ധാ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ധാ ധീ 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 എന്നൊക്കെ പറഞ്ഞ അർത്ഥം ആയിരുന്നു, ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഇവിടെ നോക്കൂ, ഏ സ്കൂൾ പാഞ്ച്വീ തക്ക് ഹീ ധാ. ഈ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്. ഇനി അവർ അടുത്ത സ്കൂളിലേക്ക് പോകണം. ഈ സ്കൂളിലെ പഠനം അവസാനിക്കുകയാണ്, അഞ്ചാം ക്ലാസ് വരെ മാത്രമുള്ളൂ. സാഹിൽ അബത്തും കഹം പടോകേ ബേലാനെ പൂച്ച അവർ തും കഹീം പടോ കഹാം പടോകേ ബേല സാഹിലിനെ പൂച്ച മേരെ പാപ്പ കഹ് രഹേതേക്ക് മുച്ചേ രാജകീ കന്യ പാഠശാലാമേ പടായെങ്കിൽ അവർ തും മുച്ചേ അകലേ സാൽ അജ്മീർ ഭേജ് ദേത്തി വഹാം ഏക്ക് ഹോസ്റ്റൽ ഹെ ഗർ സേ ദൂർ വഹാം അകേല രഹൂങ്ക സാഹിൽ അബ്തും കഹാം പടോകേ ബേലാനെ പൂച്ച. എന്താ ബേലാനെ പൂച്ച എന്ന് പറഞ്ഞാൽ? ബേല ചോദിച്ചു. ബേലാനെ സാഹിൽ സെ പൂച്ച.
ബേല സാഹിലിനോട് ചോദിക്കുകയാണ്, എന്താണ് സാഹിൽ അബ്തും കഹം പടോഗി? സാഹിലെ അബ്ബ്, എന്താ അബ്ബെന്ന് പറഞ്ഞാൽ? ആ ശരിയാണ്. ഇപ്പോൾ കഹാം അറിയാമല്ലോ, കഹാം എവിടെ? സാഹിൽ അബത്തും കഹാം പടോഗെ? സാഹിലെ ഇനി നീ എവിടെയാണ് പഠിക്കുന്നത്? ഇനി നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അതല്ല എൻ്റെ ആശയം. സാഹിലെ നീ എവിടെയാണ് പഠിക്കുന്നത്? അവർ തും കഹാം പടോഗി ബേല സാഹിലിനെ പുച്ഛ. സാഹിൽ ഈ ചോദ്യത്തിന് മറുപടി പറയാതെ തന്നെ ബേലയോട് മറു ചോദ്യം ചോദിക്കുകയാണ്. സാഹിലിനെ പുച്ഛ. സാഹിൽ ചോദിച്ചു, അവർ തും കഹാം പടോഗി ബേല, നീ എവിടെയാണ് പഠിക്കുന്നത്? ബേല ബേല നീ എവിടെയാണ് പഠിക്കുന്നത്? സത്യത്തിൽ ആദ്യം ചോദിച്ചത് ബേലയാണ്. ബേല വെച്ചു, സാഹിലെ ഇനി നീ എവിടെയാണ് പഠിക്കുന്നത്? അപ്പോൾ അതിന് മറുപടി കൊടുക്കാതെ സാഹിൽ എന്താ പറഞ്ഞത്? ബേല നീ എവിടെയാണ് പഠിക്കുന്നത്? മേരെ പാപ്പ കഹ് രഹേ ദേക്കി മുച്ചേ രാജകീയ കന്യാ പാഠശാല മേം പടായിങ്കേ. അവർത്തും ഇവിടെ ബേല പറഞ്ഞു, മേരെ പാപ്പ, പാപ്പ എന്ന് പറഞ്ഞേക്കുന്നത് പിതാജി, എൻ്റെ അച്ഛൻ, കഹ് രഹേദേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുച്ചേ രാജകീയ കന്യാ പാഠശാല. രാജകീയ കന്യാ പാഠശാല എന്ന് പറഞ്ഞാൽ ഗേൾസ് ഹൈസ്കൂൾ. ഗേൾസ് ഹൈസ്കൂളിലാണ് പടായിങ്കെ, പഠന പഠിക്കുക, പഠാന പഠിപ്പിക്കുക. ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുക. അവർ തും, നീയോ? ഇനി അവനുത്തരം പറഞ്ഞേ പറ്റൂ. എൻ്റെ അച്ഛൻ പറയുന്നു എന്നെ ഇനി പഠിപ്പിക്കുന്നത് രാജകീയ കന്യാ പാഠശാല, അതായത് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. നീയോ? അവർത്തും, എന്താ അവർത്തും എന്ന് പറഞ്ഞാൽ? ആ നീയോ? മുച്ച അഗലേ സാൽ അജ്മീർ ഭേജിതെങ്കിൽ വഹാമേക്ക് ഹോസ്റ്റൽ ഹേ ഗർസെ ദൂർ വഹാം അകേല രഹുങ്ക. ഇവിടെ സാഹിൽ മറുപടി പറഞ്ഞു, മുച്ച, എന്താ മുച്ച എന്ന് പറഞ്ഞാൽ? എന്നെ, എനിക്ക് എന്ന് അർത്ഥമുണ്ട് ഇവിടെ. എന്നെ അഗലേ സാൽ, അഗല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അഗല, അടുത്ത. അഗലേ സാൽ എന്ന് പറയുമ്പോൾ, സാൽ എന്ന് പറഞ്ഞാലോ ആ വർഷം. അഗലേ സാൽ, അടുത്ത വർഷം. മുച്ച അഗലേ സാൽ അജ്മീർ ഭേജ് തേങ്കി, എന്നെ അടുത്ത വർഷം അജ്മീറിലേക്കാണ് അയക്കുക. എന്നെ ഈ അടുത്ത വർഷം പഠിപ്പിക്കാനായിട്ട് അയക്കുന്നത് എവിടെയാണ്? അജ്മീറിലാണ്. അജ്മീർ നിങ്ങൾക്കറിയാം ഒരു പുണ്യസ്ഥലമാണ്. അപ്പോൾ അജ്മീർമേ ഭേജ് തേങ്കി, അജ്മീറിലേക്ക് അയക്കും. വഹാമേക്ക് ഹോസ്റ്റൽ, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഗർസേ ദൂർ, എന്താ ദൂർ എന്ന് പറഞ്ഞാൽ? ദൂരെ. ഗർസേ ദൂർ എന്ന് പറഞ്ഞാലോ വീട്ടിൽ നിന്ന് ദൂരെ, വീട്ടിൽ നിന്ന് ഒരുപാട് അകലത്തായിട്ട്. വഹാം, എന്താ വഹാം എന്ന് പറഞ്ഞാൽ? ആ അവിടെ, വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്തായിട്ട്. വഹാം അവിടെ, എവിടെയാണ്? അജ്മീറിൽ. അക്കേല രഹൂങ്ക, എന്താ അക്കേല? തനിച്ച്, ഒറ്റയ്ക്ക്. അവിടെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. രഹ്ന എന്ന് പറഞ്ഞാൽ താമസിക്കുക, കഴിയുക എന്നൊക്കെ അർത്ഥം. എന്താ രഹ്ന എന്ന് പറഞ്ഞാൽ? താമസിക്കുക, കഴിയുക എന്നൊക്കെ അർത്ഥം. ഞാൻ അവിടെ തനിച്ചായിരിക്കും കഴിയുക, ഒറ്റയ്ക്കായിരിക്കും കഴിയുക. ഒറ്റയ്ക്കെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടുകാരാരുമില്ല, നമ്മൾ പുതിയ സ്ഥലത്തേക്കല്ലേ പോകുന്നത്, അതാണ് ഈ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞത്. അപ്പോഴിത് കേട്ട ബേല ചോദിക്കുകയാണ്, ക്യും സാഹിൽ, ക്യും സാഹിൽ, എന്താ സാഹിലെ അങ്ങനെ ഇവിടെയൊക്കെ, ഇവിടെ എവിടെയെങ്കിലുമുള്ള സ്കൂളിൽ പഠിപ്പിക്കാതെ അങ്ങ് അജ്മീറിലേക്ക് വളരെ ദൂരെ അയക്കുന്നു, അവിടെ ഒരു ഹോസ്റ്റലിൽ പോയി നീ തനിച്ച് താമസിക്കേണ്ടി വരുന്നു, എന്താണ് ഇതിന് കാരണം? ക്യും സാഹിൽ. ഇവിടെ സാഹിൽ പറഞ്ഞു, പതാൻ നഹീം ക്യും, പതാൻ നഹീം ക്യും. പത എന്ന് പറഞ്ഞെന്താണ്? അഡ്രസ്സ്, അറിവ്, അതായത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പതാൻ നഹീം ക്യും, എന്താണെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ എങ്ങനെയാണ്, കുട്ടികളൊക്കെ വീട്ടുകാർ പറയുന്ന സ്ഥലത്താണ് പോയി പഠിക്കുന്നത്. പതാ നഹീം ക്യും, എന്താണെന്ന് അറിയില്ല. തോ യാനി കി അബത്തും ഫുലേര മേഹി നഹി രഹോഗി. അപ്പോൾ ബേല ചോദിച്ചു, തോ യാനി കി അബ്തും ഫുലേര മേഹി നഹി രഹോഗി, രഹോഗി, അതായത് യാനി, എന്താ യാനി എന്ന് പറഞ്ഞാൽ? അതായത്
അപ്പോന്ന് പറഞ്ഞാലോ അപ്പോൾ അപ്പോഴേ അതായത് നീ അബ ഫുലേരാമേഹി ഫുലേര ഓർമ്മയുണ്ടോ ഫുലേര ഏ ആ ശരിയാണ് ഫുലേര എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേരാണ് അല്ലേ ഫുലേര ജംഗ്ഷൻ ഓർമ്മയുണ്ടല്ലോ ആ ഫുലേര അവരുടെ ആ സ്ഥലത്തിൻ്റെ പേരാണ് സാഹിലും വേലയൊക്കെ താമസിക്കുന്ന സ്ഥലമാണേത് ഫുലേര അപ്പോഴേ ചോദിക്കുകയാണ് അപ്പോഴും നീ ഫുലേര എന്ന സ്ഥലത്തിന് ഉണ്ടാവില്ല അവിടെ കാണത്തില്ല നീ ഇപ്പം അജ്മീറിലേക്ക് പോയില്ല അന്നേരം നീ ഫുലേരയിൽ നീ ഇല്ല അപ്പോഴെ സാഹിൽ പറഞ്ഞു നഹീം ഇല്ല തുമാര റിപ്പോർട്ട് കാർഡ് ദി ഖാന തുമാര റിപ്പോർട്ട് കാർഡ് ദി ഖാന ഇപ്പം റിസൾട്ടൊക്കെ കഴിഞ്ഞ് അവർ അവരുടെ പരീക്ഷാഫലമൊക്കെ വന്നു അപ്പോഴിനി അവരുടെ റിപ്പോർട്ട് കാർഡ് അവരുടെ കയ്യിലുണ്ട് രണ്ടുപേരുടെയും കയ്യിൽ അവരവരുടെ റിപ്പോർട്ട് കാർഡുണ്ട് അപ്പോഴാ സാഹിൽ ചോദിക്കുകയാണ് നീ നിൻ്റെ റിപ്പോർട്ട് കാർഡ് ഇങ്ങോട്ടൊന്ന് തന്നേ സാഹിൽ ബേലക്ക റിപ്പോർട്ട് കാർഡ് ദേക് രഹാദാവർ ബേല സാഹിൽ സാഹിൽ ബേലക്ക റിപ്പോർട്ട് കാർഡ് ദേക് രഹാദ സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് എടുത്ത് ദേക്കിന് എന്താ ദേക്കിന് നോക്കുക ദേക് രഹാദ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ റിപ്പോർട്ട് കാർഡ് എടുത്ത് നോക്കി അപ്പോൾ ഈ സമയത്ത് ബേല സാഹിൽ ബേല സാഹിലിൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞല്ലോ ആ കുട്ടികൾ എന്ത് ചെയ്താലും രണ്ടുപേരും ഒരേപോലെയാണെന്ന് പറഞ്ഞല്ലോ അപ്പോഴേ സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കുമ്പോൾ ബേല സാഹിലിൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കും ആ ജാക്കിരി ബാരി ആക്കിരി എന്ന് പറഞ്ഞാൽ അവസാനത്തെ ബാരി എന്ന് പറഞ്ഞാൽ ഊഴം ഇന്ന് അവസാനത്തെ ഊഴമാണ് എന്ത് വേ ഏക്ക് ദൂസരേക്ക് കൊയ് ചീസ് കോ ചുക്കർ ദേക്ക് രഹേതേ അതായത് അവർ ഒരാൾ ഏക്ക് ദൂസരെ ഒരാൾ മറ്റൊരാളിൻ്റെ കൊയ് ചീസ് ഏതെങ്കിലും ഒരു സാമഗ്രിയിൽ ചീസ് ചുക്കർ ദേക്കിന തൊട്ടു നോക്കുക അപ്പം തൊട്ട് നോക്കുക എന്ന് പറഞ്ഞത് നമ്മൾ പ്രോഗ്രസ് കാർഡൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഓരോ വിഷയം ഞാൻ എഴുതിയിട്ടിരിക്കുകയായിരിക്കും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഇങ്ങനെ എഴുതിയിരിക്കുന്നു അപ്പോഴാ മാർഗ്ഗം തിരിഞ്ഞു വായിരിക്കാൻ നമ്മൾ ആ വെല്ലുകൊണ്ട് ആ വിഷയത്തിന് നേരെ ഇങ്ങനെ നോക്കും അതാണ് തൊട്ട് നോക്കുക എന്നിവിടെ പറഞ്ഞേക്കുന്നത് എന്താ തൊട്ട് നോക്കുന്നതിന് എന്താ പറയുക ചുക്കർ ദേക്കിന ചൂന തൊടുക ചുക്കർ ദേക്കിന തൊട്ട് നോക്കുക അപ്പോഴിവരെ ഇവർ അവസാനമായിട്ടാണ് ഒരാൾ മറ്റൊരാളിൻ്റേതായ ഉടമസ്ഥയിലുള്ള സാധനങ്ങളിൽ തൊട്ട് നോക്കൊണ്ടിരിക്കുന്നത് തുമാരി ആങ്കുമേ ആംസുക്കും ആ രഹേ ഹേ ബേല അപ്പോഴേ സാഹിൽ ചോദിക്കുകയാണ് ബേല തുമാരി ആങ്കോമേ എന്താ ആങ്ക് കണ്ണ് തുമാരി ആങ്കോമേ നിൻ്റെ കണ്ണുകളിൽ ആസു എന്താ ആസു എന്ന് പറഞ്ഞാൽ കണ്ണുനീർ ആംസുക്കും ആ രഹേ ഹേ ബേല നിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരിക്കുന്നല്ലോ ബേല അതായത് ബേല നീ കരയുന്നത് എന്താണ് നീ എന്തിനാണ് കരയുന്നത് ഉച്ചയ്ക്കാ പദ ബേലാനേ ഹഡ്ഡഡ്പടായി ആങ്കോം സേ ഹസ്തേ ഹുയേക്കഹ ഉച്ചയ്ക്കാ പദ ബേലാനേ ഡബ് ഡബായി ആങ്കോം സേ ഹസ്തേ ഹുയേക്കഹ ബേല ഡബ് ഡബായി ആങ്ക് അതായത് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു കണ്ണുനീര് കൊണ്ട് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള കണ്ണുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ കരയുന്നയാൾ ഹസ്തേ ഹുയേക്കഹ ഹസ്സന ചിരിക്കുക കണ്ണിൽ നിറയെ കണ്ണുനീരാണ് ആ കണ്ണുനീര് വെച്ചുകൊണ്ട് ചിരിച്ചോണ്ട് പറയുകയാണ് മുച്ചയ്ക്കാപ്പത എനിക്കെങ്ങനെ അറിയാം ഞാൻ കരയുന്നത് എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാം സാഹിൽ കി ആങ്കേം ബീർ ബഹുട്ടി കി തര ലാൽ ഹോനയിലേക്ക് സാഹിൽ കി ആങ്കേ എന്താ സാഹിൽ കി ആങ്കേ സാഹിലിൻ്റെ കണ്ണുകൾ ബീർ ബഹുട്ടി കി തര ബീർ ബഹുട്ടിയെ പോലെ ലാൽ ഹോനയിലി ലാൽ ഹോന എന്താ ലാൽ ഹോന ചുവക്ക ബീർ ബഹുട്ടിയെപ്പോലെ സാഹിലിൻ്റെ കണ്ണുകൾ ചുവക്കാൻ തുടങ്ങി അവർ ഉന്മേ ബാരിസ് കി ബുന്തോം സ പാനി ഫർഗയാദ ആ കണ്ണുകളിൽ ആരുടെ കണ്ണുകളിലാണ് ആ സാഹിലിൻ്റെ കണ്ണുകളിൽ ബാരിഷ് എന്താണ് ബാരിഷ് മഴ ബാരിഷ് ബാരിഷ് കി ബൂന്ത് നിങ്ങൾക്കറിയാമല്ലോ മഴത്തുള്ളികൾ സ എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ് പോലെ മഴത്തുള്ളികൾ പോലെ പാനി ഫർഗയാദ വെള്ളം നിറഞ്ഞു മഴത്തുള്ളികളല്ലല്ലോ കണ്ണുനീരല്ലോ കണ്ണിൽ
കണ്ണുകളിൽ നിറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അതായത് സാഹിലിൻ്റെ കണ്ണുകളിൽ മഴത്തുള്ളികൾ പോലെ ജലം നിറഞ്ഞു. ബേല കഹിനയിലേക്ക്, ബേല കഹിനെ ലഗി, ലഗ്ന എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക, തുടങ്ങുക എന്നർത്ഥം. ബേല കഹിനെ ലഗി എന്ന് പറഞ്ഞാൽ ബേല പറയാൻ തുടങ്ങി. എന്താ ബേല കഹിനെ ലഗി? ബേല പറയാൻ തുടങ്ങി. എന്താണ് പറയാൻ തുടങ്ങിയത്? ബേല കഹിനെ ലഗി വായും ചിടാവു ചിടാവു അപമുത്തുച്ചേ, വായും അപ് ചിടാവും തുച്ചേ. ചിടാന ദേഷ്യം പിടിപ്പിക്കുക. ഞാനിപ്പം നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ, ശുണ്ടി പിടിപ്പിക്കട്ടെ. രോനെ സൂരത് സാഹിൽ, രോനെ സൂരത് സാഹിൽ, കരയുന്ന സാഹിൽ, കരയുന്ന സാഹിൽ, നിന്നെ ഞാൻ ദേഷ്യം പിടിപ്പിക്കട്ടോ. ബാരി ഷായേമേ ഡേട്ട് മഹീന ബാക്കിത, ലേക്കിൻ ലേഹ് ബാരിഷം സെ പഹലേക്ക് ബാരിഷ്കായേക്ക് നിന്ദ, ആസ്മാൻമി ഗഡായും ഗിരീതി ധൂൾ ഫരി തേസ് ഹവായും ചൽ രഹീതി പാനി ബറസ് രഹാത, ഫുലേര കസ്പേക്കി ബാദൽ ചായിയേക്ക് ഗലീമേ, പാഞ്ചുയും സെ ചടിമേ ചലിയേ ഗെയ് ഏക്ക് ലട്ടക്കി ജാ രഹീതി ഉസ്കെ പൂരെ ബാൽ ബീർ ബഹുട്ടിയും കെ രംഗ് സെ ലാൽ റബ്ബൻ സെ ബന്ധത് ദൂസരി ദിശക്കോ ജാത്തി ഏക്ക് गली में पांचवीं से छड़ी में गया एक ग्यारह साल का लड़का जा रहा था इसकी पिंडली में वीर बहुटी के रंग का सा एक इंच लंबा चोट का निशान था अपने रेंड वेरुम नमक अरियाम रसल्ट अरिजु अवरुडे रिपोर्ट कार्ड अवरुडे कैगलिल किट्टी रेंड वेरुम റിപ്പോർട്ട് കാർഡ് നോക്കി. രണ്ടുപേരും ദുഃഖിക്കരയുകയാണ്. ഇനി അവർ പോകേണ്ടത് രണ്ട് വഴിക്കാണ്, രണ്ട് ദിശയിലേക്ക് അവർ പോകാൻ പോകണം. ബാരിഷ് ആനയുമേ, എന്താ ബാരിഷ്? മഴ. ബാരിഷയും മഴകൾ. ബാരിഷ ആനയുമേ മഴ വരാൻ, മഴക്കാലമാകാൻ, അതാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത് ബാരിഷ എന്ന് പറഞ്ഞു. ഡേറ്റ് മഹീന ബാക്കിത, ഡേറ്റ്, ഡേറ്റ് അറിയാമല്ലോ. എന്താ ഡേറ്റ്? ഒന്നര. ഡേറ്റ് മഹീന ബാക്കിത, മഴക്കാലം വരാൻ ഇനി ഒന്നര മാസം ബാക്കിയുണ്ടായിരുന്നു. എന്താ അങ്ങനെ പറയുന്നത്? അപ്പം നമുക്കറിയാം നമ്മുടെ മഴക്കാലം നമുക്ക് വരുന്നത് ജൂൺ മാസത്തിലാണ്. ജൂൺ ആരംഭത്തോടുകൂടി മഴക്കാലം ആരംഭിക്കുകയായി. അപ്പോഴേ നമ്മളൊരു ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പം പറയും ഇനി ഒന്നര മാസം കിടക്കുന്നു മഴ പെയ്യാൻ എന്ന് പറയുമല്ലോ. ഇനിയും കിടക്കുകയാണ് ഒന്നര മാസം മഴയ്ക്ക്, നല്ല വേനലൊക്കെ വരുമ്പോൾ നമ്മൾ പറയുക ഇനിയും മഴ പെയ്യണമെങ്കിൽ ഇനിയും ഒന്നര മാസം എടുക്കും, ഒന്നര മാസം കൂടെ ഈ വേനൽക്കാലമുണ്ട്. അതാണ് ഇവിടെയും സൂചിപ്പിക്കുകയാണ്. ബാരിഷ ആനയുമേ ഡേറ്റ് മഹീന ബാക്കി, ബാക്കി എന്ന് പറയുന്നത് ബാക്കി എന്ന് തന്നെയാണ്. ഡേറ്റ് മഹീന, മഹീന എന്ന് പറഞ്ഞാൽ എന്താണ്? മാസം. ഡേറ്റ് മഹീന ബാക്കിത, മഴക്കാലം ആരംഭിക്കുന്നതിന് ഇനി ഒന്നര മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ ബാരിഷം സെ പഹലേക്ക് ബാരിഷ്കായേക്ക് നിണ്ട, എന്താ ലേക്കിൻ എന്നാൽ? എ ബാരിഷ സെ പഹലേക്ക് ബാരിഷ്കായേക്ക് നിണ്ട, നമ്മുടെ പ്രഭാത് പറഞ്ഞിരിക്കുന്നത് യഹ് ബാരിഷം സെ പഹലേക്ക, ഇത് മഴക്കാലത്തിനും പഹലെ മുമ്പുള്ള ബാരിഷ്കായേക്ക് നിണ്ട, ഒരു മഴ ദിവസമായിരുന്നു ഇത്. മഴക്കാലത്തിന് മുമ്പുള്ള ഒരു മഴ ദിവസമായിരുന്നു. മഴക്കാലം ആവാൻ ഇനി ഒന്നര മാസം കിടക്കുന്നു, പക്ഷേ ഇപ്പോഴിവിടെ മഴ പെയ്യാണ്. മഴക്കാലത്തിന് മുമ്പ് ഏണ്ട ഒന്നര മാസം മുമ്പുള്ള ഒരു മഴക്കാല ദിവസമായിരുന്നു. ആസ്മാൻമി ഗഡായി ഗിരീതി, എന്താ ആസ്മാൻ? ആകാശം. ആസ്മാൻമി ഗഡായി, എന്താ ഗഡായിയും ഇവിടെ പറഞ്ഞേക്കുന്നത് മേഘങ്ങളാണ്. ആസ്മാൻമേയും ഗഡായും ഗിരീതി, ആകാശത്തെ മേഘങ്ങളൊക്കെ ഇരുണ്ടുകൂടി. അപ്പം നമ്മൾ മഴ പെയ്യുമ്പം മഴ ഉണ്ടോ നമ്മൾ അങ്ങനെയല്ലേ അറിയുന്നത്? ആകാശത്തേക്ക് നോക്കുമ്പോൾ
കറുത്ത മേഘങ്ങളൊക്കെ ഇരുണ്ട് കൂടി വരും. അതൊക്കെ കൂടുതൽ കട്ടി കൂടി വരുമ്പോഴേ നമുക്കറിയാം ഇത് മഴ പെയ്യാനാണെന്ന്. അപ്പോൾ ആസ്മാൻമേ ഗടായും ഗിരീതി, ആകാശത്തെ മേഘങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ട് കൂടി. ധൂൽ ഫരി തേസ് ഹവായി, എന്താണ് ധൂൽ? പൊടി, പൊടി. ധൂൽ ഫരി, ഫർണം നിറയുകയാണ്. ധൂൽ ഫരി തേസ് ഹവായി, തേസ് തേസ് എന്ന് പറഞ്ഞാൽ വേഗത്തിലുള്ള, തീഷ്ണമായ എന്നൊക്കെ അർത്ഥം. ഇവിടെ തേസ് ഹവായും, തീഷ്ണമായ കാറ്റ്, വേഗത്തിലുള്ള കാറ്റ്, ഭയങ്കരമായ കാറ്റ്. ധൂൽ ഫരി, അത് എങ്ങനെയുള്ള കാറ്റാണ്? പൊടിക്കാറ്റാണ്. വടക്കേന്ത്യയിലൊക്കെ എങ്ങനെയാണ്? അവിടെ ഈ വേനൽക്കാലത്തൊക്കെ വീശുന്ന കാറ്റ് പൊടിക്കാറ്റാണ്, ഒരുപാട് പൊടിയൊക്കെ പറത്തിക്കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെയുള്ള വലിയ ശല്യമില്ല. വേനൽക്കാലത്ത് പിന്നെ പൊടിയുള്ള സമയത്ത് കാറ്റ് വരുമ്പോൾ ഒരു ചെറിയ പൊടി ഉണ്ടെന്നുള്ളത്, ഇതൊന്നുമല്ല, അതിലും ഭയങ്കരമാണ്. അപ്പോൾ ധൂൽ ഫരി തേസ് ഹവായ്, അതായത് ഭയങ്കരമായ പൊടിക്കാറ്റ് ചലനഗീതി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വലിയ പൊടിക്കാറ്റ് വീശിക്കൊണ്ടിരുന്നു. പാനി ബറസ് രഹാത, പാനി ബറസ് രഹാത, പാനി ബറസ്ന, എന്താ അതിൻ്റെ അർത്ഥം? പാനി ബറസ്ന എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക. പാനി ബറസ് രഹാത, മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പൊടിക്കാറ്റ് വീശുന്നു, അപ്പോൾ നമുക്കറിയാമല്ലോ മഴക്കാറൊക്കെ വന്ന് കാറ്റൊക്കെ വീശും, അത് കഴിഞ്ഞ് മഴയൊക്കെ വരും. അതുപോലെ ഇവിടെ മേഘങ്ങൾ ഇരുണ്ട് കൂടി, പൊടിക്കാറ്റ് വീശാൻ തുടങ്ങി, അതാ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പാനി ബറസ് രഹാത, ഇതാ പാനി ബറസ്ന, മഴ പെയ്യാം, മഴ പെയ്തുകൊണ്ടിരുന്നു. ഫുലേര കസ്പേക്ക് ബാദൽ ചായേക്ക് ഗലീമി, അപ്പോഴിവിടെ ഈ നമ്മുടെ കഥാകൃത്തായ പ്രഭാത്, കവിയും കൂടെ ആണല്ലോ അദ്ദേഹം, ഇവിടെ ഇവരുടെ ദുഃഖത്തെ പ്രകൃതിയുമായിട്ടൂടെ താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ ചിലപ്പം പറയാറുണ്ട്, പ്രകൃതി പോലും ദുഃഖിച്ചുപോയി, മേഘാവൃതമായി അവരുമാരി തൂങ്ങി നിൽക്കുന്ന ആ ഒരു ആകാശമായിരിക്കും, മേഘങ്ങളൊക്കെ ഇരുണ്ട്, ആ സൂര്യപ്രകാശമൊന്നുമില്ലാതെ, അതായത് വെയിലൊന്നുമില്ലാതെ ഒരു മൂകമായ അന്തരീക്ഷം ഉണ്ടാകും. അപ്പോഴെ പ്രകൃതിക്കും ഇവരുടെ വേർപാടിൽ ദുഃഖമുണ്ട്, പ്രകൃതി പോലും ഇവരുടെ കണ്ണുകളിൽ എന്താണ്, കണ്ണുനീര്, മഴത്തുള്ളി പോലെ കണ്ണുനീര് വരുന്നുണ്ട്. ഈ സമയത്ത് കവി പറയുകയാണ്, മഴക്കാലത്തിന് ഇനിയും ഇതാ ഒന്നര മാസം ബാക്കിയുണ്ട്, ഈ സമയത്ത്, അതായത് മഴക്കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു മഴക്കാല ദിവസമായിരുന്നു ഇത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കുട്ടികളുടെ കണ്ണുകളിൽ മഴത്തുള്ളി പോലെ കണ്ണുനീരുണ്ട്, അവർക്കറിയാണ് രണ്ടുപേരും. ഈ സമയത്ത് പ്രകൃതിയിലും ആ മാറ്റം പറയുകയാണ്, പ്രകൃതിയും കരഞ്ഞു എന്നുള്ള രീതിയിൽ കൂടെ പറയുകയാണ്. എന്താണ്, അതായത് മഴക്കാലം ആയില്ല, എന്നിട്ട് പോലും അതാ ഇതൊരു മഴ ദിവസമായിരുന്നു, മേഘങ്ങളൊക്കെ ഇരുണ്ട് കൂടി, പൊടിക്കാറ്റൊക്കെ വീശി, മഴ പെയ്യും. ഫുലേര കസ്ബേക്ക് ബാദൽ ചായേക്ക് ഗലീമേ, പാഞ്ച്വിം സെ ചടിമേ ചലികൈ ഏക്ക് ലട്കി ജാരഹീതി. ഇനിയിപ്പോൾ ഈ രണ്ട് കുട്ടികൾക്ക് രണ്ട് ദിശയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുമിച്ച് പോകും, കുറേ അടുത്തെത്തുമ്പോൾ പിന്നീട് രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേർക്കും രണ്ട് ദിശയിലേക്കായിരിക്കും പിന്നെ പോകേണ്ടി വരുന്നത്. ഒരിടത്തോട്ടല്ലല്ലോ വീട്, എല്ലാ രണ്ടുപേരുടെ ഒരു വീടത്തായിരിക്കത്തില്ലല്ലോ വീട്, കുറച്ച് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒക്കെ ആവും. അപ്പോൾ ഇവർക്ക് ഇനി രണ്ട് ദിശയിലേക്കാണ് പോകേണ്ടത്. സാഹിലിനും ബേലയ്ക്കും പോകേണ്ടത് രണ്ട് ദിശയിലേക്കാണ്. ഫുലേര കസ്ബേക്ക്, ഫുലേര എന്ന് പറയുന്ന കസ്ബ, എന്താ കസ്ബ എന്ന് പറഞ്ഞാൽ ആ ചെറിയ പട്ടണം. ഫുലേര എന്ന് പറയുന്ന ആ ചെറിയ പട്ടണത്തിൽ ബാദൽ ചായേക്ക് ഗലീമേ, ബാദൽ ചാന, ചാന നിങ്ങൾക്കറിയാമല്ലോ ചാന, നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് വന്നതാണ് ചാന. അപ്പോൾ ചാന എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വ്യാപിക്കുക, പരക്കുക. ഫുലേര കസ്ബേക്ക് ബാദൽ ചായ്, ബാദൽ മേഘങ്ങൾ, മഴമേഘങ്ങൾ, ചായ് ചാന പരക്കുക, പരന്ന, വ്യാപിച്ച. ഏക്ക് ഗലീമേ, ഒരു വഴിയിൽ, പാഞ്ച്വിംസേ ചടീമേ ചലീഗൈ, അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ആറാം ക്ലാസ്സിലേക്ക് എത്തിയ ഏക്ക് ലഡ്കി, ഒരു പെൺകുട്ടി. ആരാണ് ആ പെൺകുട്ടി? വലഡ്കി കോൻ ഹേ ബേല, ജാരഹീതി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത്
സാഹിലിനോട് യാത്ര പറഞ്ഞ് ബേല തൻ്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടുപേർക്ക് രണ്ട് ദിശയിലേക്കാണ് പോകേണ്ടത്. രണ്ടുപേരും രണ്ടുപേരും അവിടെ നിന്ന് കരഞ്ഞു. കരഞ്ഞതിന് ശേഷം എന്താണ് അവിടെ ഒന്ന് പോവാണ്. ആ കരഞ്ഞ സമയത്ത് നമ്മൾ കാര്യം പറഞ്ഞു, പ്രകൃതിക്ക് പോലും അതിനോട് ദുഃഖം തോന്നി എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് പ്രകൃതി പോലും വല്ലാതെ ദുഃഖിച്ചു, ദുഃഖിക്കുന്നവരുടെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുമല്ലോ. അതേപോലെ ആകാശത്ത് മേഘങ്ങളൊക്കെ ഇരുണ്ടുകൂടി, അപ്പടിക്കാറ്റ് വീശി, മഴ പെയ്തു. അപ്പോഴേ 5-ൽ നിന്ന് 6-ലേക്കായ ഒരു പെൺകുട്ടി ചലി ജാരഖിതി ഒരു ദിശയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്കെ ഫൂര്യ ബാൽ ബീർ ബഹുട്ടിയൊക്കെ രംഗൊക്കെ ലാൽ രംഗ് ലാൽ റിബൺസ് ബന്ധേത ഉസ്കെ ബാൽ അവളുടെ മുടി, ബേലയുടെ മുടി, ബാൽ എന്താ ബാൽ എന്ന് പറഞ്ഞാൽ മുടി. ബീർ ബഹുട്ടിയൊക്കെ രംഗക്ക് എന്താ രംഗ് നിറം, ബീർ ബഹുട്ടിയൊക്കെ രംഗ്, ബീർ ബഹുട്ടിയുടെ നിറം എന്താണ്? ബീർ ബഹുട്ടിയുടെ നിറം എന്താ? ലാൽ രംഗ്. ബീർ ബഹുട്ടിയൊക്കെ രംഗക്കെ ലാൽ റിബൺ, ബീർ ബഹുട്ടിയുടെ നിറത്തിലുള്ള ലാൽ റിബൺ, ലാൽ റിബൺ ചുവന്ന റിബൺ, സെ ബന്ധേത് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരടയാളം പറയുകയാണ്, 5-6-ലായ പെൺകുട്ടി, ഒരു പെൺകുട്ടി പതുക്കെ നടന്നു പോവുകയാണ്. അന്തരീക്ഷം പറഞ്ഞു, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്, ആകാശത്തിരുണ്ട മേഘങ്ങൾ, അതുപോലെ തന്നെ പൊടിക്കാറ്റ് വീശുന്നു, മഴ പെയ്യുന്നു. അപ്പോഴവൾ നടന്നു നീങ്ങുകയാണ്. ഉസ്കെ ഫൂര്യ ബാൽ, അപ്പോഴാണ് പറഞ്ഞത് അവളുടെ മുടി ബീർ ബഹുട്ടിയൊക്കെ രംഗക്കെ ലാൽ റിബൺസെ ബന്ധേതേ, ബന്ധിനെ കെട്ടുക. അവളുടെ മുടി ബീർ ബഹുട്ടിയുടെ നിറത്തിലുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. ബന്ധേതേ ദൂസരി ദിശാക്കോ ജാത്തി, ദൂസരി ദിശ മറുദിശ. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് തിരിയുകയാണ്. അപ്പം ബേല അവൾക്ക് പോകേണ്ട അവളുടെ വീട് ഏത് ദിശയിലാണോ ആ ദിശയിലേക്ക് തിരിഞ്ഞു, സാഹിലിന് മറുദിശയിലേക്കാണ് പോകേണ്ടത്. ദൂസരി ദിശാക്കോ ജാനി, മറു ദിശയിലേക്ക് മറ്റേ ദിശയിലേക്ക് പോകുന്ന ഏക്ക് ദൂസരി ദിശാക്കോ ജാത്തിയേക്ക് ഗലീമേ, അതായത് മറ്റൊരു ദിശയിലേക്കുള്ള വഴിയിലൂടെ പാഞ്ച്വിംസെ ചടീമേം ഗയാ ഏക്ക് ഗ്യാര് സാൽക്കാലട്ക, 5-ൽ 5-ാം ക്ലാസ്സിൽ നിന്ന് ചടീമയായ 6-ാം ക്ലാസ്സിലേക്ക് എത്തിയ ഏക്ക് ഗ്യാര് സാൽക്കാലട്ക, ഒരു 11 വയസ്സുള്ള കുട്ടി ജാരഹാദ നടന്നു പോകുന്നു. ഇപ്പോൾ രണ്ട് ദിശയിലേക്ക് രണ്ടുപേർ പോകുന്നു. ഇസ്കി പിണ്ടലിമേ, അവൻ്റെ കാൽവണ്ണയിൽ ബീർ ബഹുട്ടിക്ക് രംഗ് കാസ ഏക്കിഞ്ചി ലംബ ചോട്ടക്കാൻ നിശാന്ത, മറുദിശയിലേക്ക് നടന്നു പോകുന്ന ആൺകുട്ടിയുടെ പിണ്ടലിമേ കാൽവണ്ണയിൽ ബീർ ബഹുട്ടിക്ക് രംഗ് കാസ, ബീർ ബഹുട്ടിക്ക് രംഗ് കാസ, സാ നേരത്തെ ഞാൻ പറഞ്ഞു പോലെ ബീർ ബഹുട്ടിയുടെ നിറത്തിലുള്ള അതേ ബീർ ബഹുട്ടിയുടെ പോലെയുള്ള നിറത്തിലുള്ള ഏക്കിഞ്ച് ചോട്ട്, ഏക്കിഞ്ച് ലംബ ചോട്ട്, 1 ഇഞ്ച് ലംബ, ലംബ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ നീളത്തിലുള്ള, 1 ഇഞ്ച് നീളത്തിലുള്ള ചോട്ട്. എന്താണ് ചോട്ടെന്ന് പറഞ്ഞാൽ മുറിവ്, 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു മുറിവ് ൻ്റെ നിശാൻ, എന്താ നിശാൻ? അടയാളം. അവൻ്റെ കാലിൽ ബീരബഹുട്ടിയുടെ നിറം പോലെയുള്ള ഒരു മുറിവ്, 1 ഇഞ്ച് നീളത്തിലുള്ള മുറിവിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. അപ്പോട്ട് രണ്ട് കുട്ടികൾ യാത്ര പറഞ്ഞ് രണ്ട് ദിശയിലേക്കാണ് പോയത്. അപ്പോഴും ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു, ഒരു പെൺകുട്ടി പോയി. നമുക്കറിയാം ആ പെൺകുട്ടി ആരാണ്? ബേല. അപ്പോഴാ പെൺകുട്ടി നടന്ന് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴ് പറഞ്ഞെന്താണ്? അവളുടെ തലയിൽ ബീർ ബഹുട്ടിയുടെ നിറത്തിലുള്ള ഒരു റിബൺ കെട്ടിയിരുന്നു. മറുദിശയിലേക്ക് പോകുന്നു. 5-ാം ക്ലാസ്സിൽ നിന്ന് 6-ലേക്കായ ഗ്യാരസാൽക്ക ബച്ച, ഗ്യാരസാൽക്ക ലട്ക,
ആ 11 വയസ്സുള്ള ഒരു കുട്ടി നടന്നു പോയിക്കൊണ്ടിരുന്നു. ആ കുട്ടിയുടെ പിണ്ഡലിമേൽ കാൽവണ്ണയിൽ 1 ഇഞ്ച് ലംബ 1 ഇഞ്ച് നീളത്തിലുള്ള ചോട്ട് ബി ചോട്ട് കാ നിശാന്ത ബീർ ബഹുട്ടിക്കെ രംഗ് കാസ ബീർ ബഹുട്ടിയുടെ നിറത്തിലുള്ള ബീർ ബഹുട്ടിയുടെ നിറം ഏതാണ് ചുവപ്പ് ചുവപ്പ് നിറത്തിലുള്ള ഒരു അടയാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. രണ്ട് പേര് പോയി ആ രണ്ട് പേർക്കും ഒരു അടയാളം പറഞ്ഞു. അവിടെ ആ ബീർ ബഹുട്ടിയുടെ നിറവായിട്ട് സാമ്യമുണ്ട്. അങ്ങോട്ട് പോയ പെൺകുട്ടിയുടെ തലയിലൊരു ചുമന്ന റബ്ബൺ കൊണ്ട് കെട്ടിയിരുന്നു. ആ റബ്ബൻ്റെ നിറം എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ചുവപ്പ്. അതേപോലെ മറുദിശയിലേക്ക് പോയ ആ സാഹിലിൻ്റെ കാൽവണ്ണയിൽ ഒരു മുറിവിൻ്റെ 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു മുറിവിൻ്റെ പാടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ്? അതിൻ്റെ നിറം എന്തായിരുന്നു? ബീർ ബഹുട്ടിയുടേതുപോലെ ചുവപ്പ്. അപ്പോൾ ഇതാണ് പാഠം. ഇവിടെയാണ് ഈ പാഠം അവസാനിക്കുന്നത്. അപ്പോൾ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് നമുക്കവിടെ ഒരു വർക്ക്ഷീറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് നോക്കുക. അതായത് നമ്മൾ മിലാൻകരി ചെരുമ്പടി ഈർക്ക എന്നൊക്കെ പറയുമല്ലോ. ആദ്യത്തെ സൈഡിൽ കൊടുത്തേക്ക് നോക്കൂ. സാഹിൽ കി ആങ്കി ചൽത്തി ബീർ ബഹുട്ടിയ സാഹിൽ കെ ആംസു സാഹിൽ കി ചോട്ട്. അപ്പോഴേ സാഹിൽ കി ആങ്കേ സാഹിലിൻ്റെ കണ്ണുകൾ എങ്ങനെയാണ് ഇരുന്നതെന്ന് അത് ഒരെണ്ണം ഞാൻ തൽക്കാലം പറയാം. എന്താണ് ബീർ ബഹുട്ടിക്ക് തരഹ് ലാൽ? എന്താണ് അവിടെ വരേണ്ടത്? സാഹിലിൻ്റെ കണ്ണുകൾ എങ്ങനെയാണ് ഇരുന്നത്? ബീർ ബഹുട്ടിയുടേതുപോലെ ചുവന്നല്ലേ സാഹിലിൻ്റെ കണ്ണുകൾ ഇരുന്നത്? അടുത്ത ചൽത്തി ബീർ ബഹുട്ടിയാം ചൽത്തി ബീർ ബഹുട്ടിയാം ചൽത്തി ബീർ ബഹുട്ടിയ എന്ന് പറഞ്ഞാൽ എന്താ? സഞ്ചരിക്കുന്ന ബീർ ബഹുട്ടിയ. അപ്പോൾ അവർക്ക് യോജിക്കുന്നത് അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. ചൽത്തി ഫിർത്തി കൂൻ കി പ്യാരി പ്യാരി ബുന്ദി ചൽത്തി ഫിർത്തി സഞ്ചരിക്കുന്ന കൂൻ കി രക്തത്തിൻ്റെ പ്യാരി പ്യാരി ബുന്ദി. എന്താ പ്യാരി പ്യാരി ബുന്ദി? ആ മനോഹരമായ രക്തത്തുള്ളികളെ പോലെയാണ് ആ ബീർ ബഹുട്ടി സഞ്ചരിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായത്. ശരിയല്ലേ? അടുത്ത സാഹിൽ കെ ആസു സാഹിലിൻ്റെ കണ്ണുനീർ. സാഹിലിൻ്റെ കണ്ണുനീരിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് സാഹിലിൻ്റെ കണ്ണുനീരിനെ ഏതിനോടായിരുന്നു ഉപമിച്ച് പറഞ്ഞത്? ബ്യാരിസ്കി ബൂന്തേ മഴത്തുള്ളികളോടാണ് അല്ലേ. സാഹിലിൻ്റെ കണ്ണുകളിൽ മഴത്തുള്ളികൾ പോലെ ജലം നിറഞ്ഞു എന്നാണ് പറഞ്ഞത്. മഴത്തുള്ളികളല്ല കണ്ണുനീരാണ് വരുന്നത്, മഴത്തുള്ളികൾ പോലെയാണ്. അപ്പോഴതര ഇവിടെ സാഹിൽക്കി കെ ആസു ഏതാണ് യോജിക്കുന്നത്? ബാരിഷ് കി മുന്തി. ഇനി അവസാനമായിട്ട് നടക്കുന്ന സാഹിൽ കി ചോട്ട്. എന്താ ചോട്ട്? ആ മുറിവ്. സാഹിൽ കി ചോട്ടും സാഹിലിൻ്റെ മുറിവ്. സാഹിലിൻ്റെ മുറിവിന് യോജിച്ച ഏതാണ്? ബീർ ബഹുട്ടിക്ക് തരഹ് ലാൽ. ബീർ ബഹുട്ടിയെ പോലെ ചുവന്നത്. അപ്പോഴത് നമ്മളെ പരീക്ഷയ്ക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്കുള്ളതാണ്. മിലാൻകരി അവിടെ നിന്ന് അതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. കാരണം ഈ 4 മാർക്കിനകത്ത് 1 എണ്ണം തെറ്റിയ 2 എണ്ണം തെറ്റും, ചിലപ്പോൾ എല്ലാം തെറ്റും. 1 എണ്ണം തെറ്റിയ 2 എണ്ണം തെറ്റിയ ഉറപ്പാണ്, 2 മാർക്ക് പോവും. പിന്നെയും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ 1 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 4 പോവും. 4 പോയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമ്മുടെ 4 മാർക്കും പോയി കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താ? ആ നമ്മുടെ A+ നഷ്ടമാവും. A+ നഷ്ടമാകുന്നത് എങ്ങനെയാണ്? 40 നമുക്ക് വേണ്ടത് 36 മാർക്കാണ്. 40-ൽ 36 മാർക്ക് കിട്ടിയാലേ നമുക്ക് A+ ഉള്ളൂ. അതിനകത്തു നിന്ന് ഈ 4 മാർക്ക് പോയി കഴിഞ്ഞാൽ 40-ൽ 4 മാർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 36 ഉള്ളൂ. ഈ 36 മാർക്കും നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ? പാടല്ലയോ? ഒരു സാഹസികതയല്ലയോ അത്? എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ നമുക്ക് സംഭവിക്കാം. അപ്പോഴിത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരു പ്രാവശ്യം നോക്കി ഒറ്റയടിക്ക് എഴുതരുത്. ഇത് നമ്മൾ പല ആവർത്തി നോക്കണം. ഇത് ശരിയാണോ 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 നോക്കട്ടെ, എഴുതാവൂ. അപ്പോൾ ആദ്യം ഒരെണ്ണം ആദ്യത്തത് നോക്കി അതിൻ്റെ ഉത്തരം നമുക്ക് അറിഞ്ഞുകൂടാ, അതവിടെ വെച്ചേക്കണം. രണ്ടാമത്തെ എടുക്കണം, രണ്ടാമത്തെ എടുത്തിട്ട് അതിൻ്റെ ആൻസർ നോക്കണം. അത് ഇച്ചിരി പാടായിട്ട് തോന്നും, അടുത്ത് നോക്കുക. അങ്ങനെ താഴേക്ക് താഴേക്ക് വരിക. പിന്നെ മനസ്സിലാത്ത നമ്മൾ പല പ്രാവശ്യം വായിച്ച് നോക്കുക. ഒരു പ്രാവശ്യം നമുക്കൊന്നും ചിലപ്പം കിട്ടത്തില്ല. അങ്ങനെ പല പ്രാവശ്യം വാക്കി നോക്കി വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇവിടെ തെറ്റ് വരും. എന്താ നിസ്സാരവുമാണ്. നിസ്സാരമായിട്ട് നമുക്ക് 4 മാർക്ക് പിടിക്കാവുന്നതാണ്. പക്ഷേ അത് നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് തെറ്റ് വരും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം 4 മാർക്കിൻ്റെ.
പിന്നെ അടുത്ത കൊടുത്തേക്കുന്നത് പ്രത്യേകി തുല്ലമി കിസ്കെ സാത്ത് ഡി ഗൈഹേ, അതായത് ഓരോന്നിനെ എന്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സാഹിൽ കി ലാൽ ആങ്കോ കി തുല്ല ബീർ ബഹുട്ടീസെ കി, സാഹിലിൻ്റെ ചുവന്ന കണ്ണുകളെ തുലന കർണ താരതമ്യം ചെയ്യാണ്, താരതമ്യം ചെയ്തിരിക്കുന്നതിനോടാണ് ബീർ ബഹുട്ടിയോടാണ്. അപ്പോഴതുപോലെ ഈ പാഠത്തിൽ ഉള്ള കാര്യങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതേ ഉള്ളൂ.